മാന്യ സഹോദരി സഹോദരന്മാരെ കൊറോണ വൈറസ് എന്ന മഹാമാരി ലോകമൊട്ടാകെ പിടിച്ചുകൊലുക്കിയ ഒരു രോഗമാണ് എന്നതിന് തർക്കമില്ല പക്ഷേ ആ വൈറസ് പ്രായമുള്ളവരെയും കുട്ടികളെയും വളരെ പെട്ടെന്ന് ബാധിക്കുമെന്നും അല്ലാത്ത എല്ലാ വ്യക്തികളെയും സ്പർശനത്തിലൂടെ സമ്പർക്കത്തിലൂടെ അത് പകരുകയും വ്യാപിക്കുകയും ചെയ്യുമെന്ന് രണ്ടഭിപ്രായമില്ലാത്ത വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും രാജ്യക്കാർക്കോ ഡോക്ടർമാർക്കോ മറ്റ് ചിന്തകന്മാർക്കോ ഒരു അഭിപ്രായവും ഇതിൽ ഇല്ല അതുകൊണ്ട് പ്രധാനമായും വേണ്ടത് അകലം പാലിക്കുക സ്പർശനമില്ലാതിരിക്കുക ജനങ്ങൾ തിങ്ങി കൂടാതിരിക്കുക ഇതാണ് ഈ രോഗം വരാതിരിക്കാനുള്ള പ്രധാന വഴിയെന്ന് എല്ലാവരും ഏകകണ്ഠമായി തീരുമാനിച്ച ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാം ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും എവിടെയും പോകാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല സ്ഥലം വിട്ടുപോകരുത് എന്നെല്ലാം കർശന നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യാൻ കാരണം പോലീസുകാർ അവർക്ക് സ്നേഹമുണ്ടായത് അവർക്ക് വലിയൊരാഗ്രഹമുള്ളത് കൊണ്ടല്ല അതേസമയത്ത് വളരെ കഠിനാധ്വാനം പോലീസുകാർ ചെയ്യുന്നുണ്ട് ഗവണ്മെൻ്റ് മറ്റെല്ലാ വിഷയങ്ങളും നിർത്തിവെച്ച് ഈ കോവിഡ് പത്തൊൻപതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അങ്ങനെ കർശനമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അലഹദില്ല കേരളത്തിൽ ഇന്ന് ആർക്കും ബാധിച്ചതായ അറിവ് വരെ ഇല്ല ഇന്നും ഇന്നലെയും കോവിഡ് ഇല്ല ഇല്ലാത്തതിലക്ക് കേരളം വളരെ എളുപ്പമാവാൻ കാരണം അതാണ് എന്നാൽ ഗവണ്മെൻ്റ് ഒരു ചെറിയ ഇളവ് നൽകിയപ്പോഴേക്കും ആളുകൾ റോട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് ധാരാളമായി ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് ചില സ്ത്രീകൾ തുണിഷാപ്പുകളിൽ എത്താൻ തുടങ്ങി പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള വസ്ത്രം വാങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും ജാതിമതഭേദമന്യേ എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ രാജ്യം രക്ഷപ്പെടണം നമ്മുടെ ശരീരം രക്ഷപ്പെടണം നമ്മുടെ ശരീരമുണ്ടായാൽ മാത്രമേ നമുക്ക് ആഘോഷങ്ങളും വസ്ത്രങ്ങളും എല്ലാം പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഈ കൊല്ലത്തെ പെരുന്നാളിന് കഴിഞ്ഞ കാലത്തുള്ള വസ്ത്രം തന്നെ ഉപയോഗിച്ച് നമ്മൾക്ക് പെരുന്നാൾ കഴിക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ചും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നു ഒരു കാരണവശാലും വസ്ത്രം വാങ്ങാനോ അതല്ലെങ്കിൽ അത്തർ വാങ്ങാനോ മറ്റ് സാധനങ്ങൾ വാങ്ങാനോ പുറത്ത് ഇറങ്ങാതെ തന്നെ ഈ ലോക്ക്ഡൗൺ ഉള്ളതുപോലെ വളരെ കർശനമായി ഓരോ മനുഷ്യരും അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുമല്ലോ പൊതുവിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം വ്യക്തികൾക്ക് സ്വന്തം വ്യക്തികളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ ആ നിലക്ക് നിയന്ത്രിച്ചു ആരും പുറത്തിറങ്ങാതെ ഒരല്പകാലം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഒരേ ഒരു കാര്യം മതി പരിശുദ്ധ മാസത്തിലെ വെള്ളിയാഴ്ച എന്നാൽ പള്ളികളിൽ സാധാരണ പോകാത്ത ആളുകൾ പോലും പോവുകയും പള്ളിയിൽ ജനങ്ങൾ തടിച്ചുകൂടുകയും ചെയ്യുന്ന കാലമാണ് ആ പള്ളികൾ നാം അടച്ചിട്ടിരിക്കുകയാണ് ജുമ അവിടെ നിസ്കരിക്കുന്നില്ല തറാവീഹു നിസ്കാരം അവിടെ ഇല്ല എന്നല്ല മുസ്ലിം ലോകത്തിൻ്റെ കേന്ദ്രമായ പരിശുദ്ധ മക്കയിലും മദീനയിലും അവിടുത്തെ പള്ളികൾ അടച്ച ഫലം തന്നെയാണ് ഏതാനും ആളുകൾ മാത്രം അവിടുത്തെ നാട്ടുകാർ നിഷ്കരിക്കുന്നു എന്നല്ലാതെ ആർക്കും കൊടുത്തിട്ടില്ല അങ്ങനെ കൈബാസ് ഷരീഫും മദീനയും ബൈത്തുൽ മുക്കദ്ദീസും എല്ലാം അടക്കപ്പെടണമെങ്കിൽ അത് തമാശയ്ക്ക് വേണ്ടി ആവുകയില്ലല്ലോ തീർച്ചയായും ഈ കൊറോണ വൈറസിൻ്റെ വിഷമം ഓർത്തുകൊണ്ട് തന്നെയാണ് ആ നിയമം പാലിക്കാത്ത പല സ്ഥലത്തും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ പല തലങ്ങളിലും ഇന്ത്യ രാജ്യത്ത് തന്നെ ചില സ്റ്റേറ്റുകളിലും ഈ കൊറോണ വൈറസിനെ പരിഗണിക്കാതെ വിട്ടതുകൊണ്ട് അവിടെയെല്ലാം ധാരാളം രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സമ്പർക്കം മൂലം രോഗമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള ആഘോഷവും അതൊന്നും നമുക്ക് പ്രശ്നമല്ല അങ്ങനത്തെ ഒരാഘോഷവും ഉണ്ടാക്കരുത് അതുപോലെ ഗൾഫിൽ നിന്ന് മക്കളും ജ്യേഷ്ഠന്മാരും അനുജന്മാരും എല്ലാം വരുന്നു അവർ വരുമ്പോൾ അതിന് എയർപോർട്ടിൽ ചെന്ന് അവിടെ വാളം കൂടി അണച്ചുകൂട്ടി ആഘോഷവും സ്വീകരണവും ഒരിക്കലും ഉണ്ടാക്കാൻ നിങ്ങൾ മുതിരരുത് തുനിയരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ അവർക്ക് ഈ കൊല്ലം നമ്മുടെ നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും അതുപോലെ മറ്റ് മതക്കാർക്ക് വിഷുവിൻ്റെയും വിഷു ഇപ്പം കഴിഞ്ഞു അവരാരും അങ്ങനെ ഒരു വിഷുവിൻ്റെ ആഘോഷം ഇവിടെ നടത്തിയിട്ടില്ല അതുപോലെ പെരുന്നാളിൻ്റെയും ഓണത്തിൻ്റെയും ഇതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരം നമ്മുടെ ദേഹം ഇവിടെ ഉണ്ടാവലാണ് രോഗമുക്തമായ നിലക്ക് എല്ലാവരും അല്പം കൂടി നിൽക്കണമെങ്കിൽ ഇത് ചെയ്യണം നിങ്ങളൊരാൾ ചെയ്താൽ അതുകൊണ്ടുള്ള അബദ്ധം സമുദായത്തിന് സമൂഹത്തിന് മുഴുവനുമായി തീരും എന്ന് ഓർത്തുകൊണ്ട് വളരെയധികം ക്ഷമിച്ച് ആരും പുറത്തിറങ്ങാതെ ഇരിക്കണം കച്ചവടക്കാർക്ക് കച്ചവടക്ക പിന്നീട് ഉണ്ടാവാം അന്ന് അവർക്ക് ലാഭമെടുക്കാം ഇപ്പോൾ അവരും ഒന്ന് ക്ഷമിക്കുക വാങ്ങുന്നവരും വിൽക്കുന്നവരും എല്ലാം ക്ഷമിക്കുക അത്യാവശ്യം ജീവിക്കാനുള്ള ഭക്ഷണ സാധനം മാത്രം വാങ്ങാൻ റോട്ടിലിറങ്ങി ഗവൺമെൻറ് അനുവദിച്ച സമയത്ത് പോയി വാങ്ങുകയും അല്ലാത്ത സമയത്ത് വീടുകളിൽ തന്നെ വിശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അള്ളാഹു ഹുസ്ഹാന അതിന് തോഫീക്ക് നൽകട്ടെ